വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ക്യാൻസറിനെ കരളുറപ്പ് കൊണ്ട് തോൽപ്പിച്ച അൽക എന്ന യുവതിയുടെ കഥ പറയുകയാണ് ലിജി. രക്താർബുദം ജീവിതം കീഴ്മേൽ മറിക്കുകയാണ് എന്ന് തോന്നിച്ച നിമിഷത്തിൽ പകച്ചു നിൽക്കാതെ ചങ്കുറപ്പോടെ കൈവിട്ടുപോയ ജീവിതത്തെ തിരിച്ചുപിടിച്ച ധീരയാണ് അൽക്കയെന്ന് ലിജി കുറിക്കുന്നു. മരണത്തിന്റെ തീരത്ത് നിന്നും ഫീനിക്സ് പക്ഷിയെപ്പോലെ പുനർജനിച്ചു വന്ന അൽക്കയുടെ കഥ ഫേസ്ബുക്കിലാണ് ലിജി കുറിച്ചത്. ലിജി പങ്കുവച്ച കുറിപ്പെങ്ങനെ മരണത്തെ തോൽപ്പിച്ച അൽക്ക. അതിജീവനത്തിന്റെ ഹോൺ മുഴക്കി ഷിബസ് യാത്ര തുടരുകയാണ്. ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കാതെ ചങ്കുറപ്പോടെ കൈവിട്ടുപോയ ജീവിതത്തെ തിരിച്ചുപിടിച്ച് മുന്നേറുന്ന യുവത്വം. ഷിബസിന്റെ ചുവരുകളിൽ വേദനച്ചാരിച്ച കുറെ ചിത്രങ്ങളുണ്ട്. അതിലെ ചായക്കൂട്ടുകൾക്ക് പറയാൻ ആരെയും കണ്ണീരണിയിക്കുന്ന ഒരു കഥയുമുണ്ട്, അൽക്ക എന്ന പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ. ഈ കഴിഞ്ഞ ജൂലൈ 18 തന്റെ 27 പിറന്നാളിൽ അൽക്ക ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറിച്ചു: ഇന്ന് എനിക്ക് 27 വയസ്സ് തികയുന്നു. എന്നാൽ ഇതെന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. കാരണം ഞാൻ മരിച്ചതായിരുന്നു. ഇതെന്റെ 2 ജന്മമാണ്. ഏറെ ക്ലൈമാക്സുകൾ നിറഞ്ഞ അവളുടെ 1 ജന്മത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ജനിച്ചത് തൃശൂരാണെങ്കിലും അച്ഛന്റെ ജോലിയുടെ ഭാഗമായി ഹരിയാനയിലെ ഗുരുഗ്രാമിലായിരുന്നു അൽക്കയുടെ +2 വരെയുള്ള പഠനവും ജീവിതവും. തുടർ പഠനത്തിനായി നാട്ടിലേക്ക് തിരിച്ച അവൾ IHRDക്ക് കീഴിലുള്ള ചേലക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ചേർന്നു. കോഴ്സിന്റെ അവസാന വർഷം ക്യാമ്പസ് സെലക്ഷൻ വഴി ചെന്നൈ വിപ്രോ ടെക്നോളജീസിൽ ജോലി ലഭിച്ചു. ജോലിയോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ MTech കരസ്ഥമാക്കി. 2016 പാലക്കാട് സ്വദേശി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മനോജ് കുമാറിനെ വിവാഹം കഴിച്ചു. 2018 ഇവർക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു. ഭർത്താവിന്റെ അതിരറ്റ സ്നേഹവും കുഞ്ഞു വിവാന്റെ കളിച്ചിരികളും മാതാപിതാക്കളുടെ കരുതലും നിറഞ്ഞു നിന്ന അവളുടെ വീട് ഒരു കൊച്ചു സ്വർഗമായിരുന്നു. ഇങ്ങനെ സ്വർഗത്തിന്റെ പറുദീസയിൽ ആർത്തുല്ലസിച്ചു നടക്കുന്നത് കണ്ട് ഈശ്വരന് പോലും അവളോട് അസൂയ തോന്നിയു. സാത്താൻ അവളെ പരീക്ഷിക്കാൻ ഇറങ്ങി. കയ്യിൽ എവിടെയോ മുട്ടി ചതഞ്ഞ പോലെ ഒരു കരുവാളിപ്പ്, നാക്കിൽ ചെറിയ കുരുക്കൾ, കൺപോളയിൽ കുരു, കൊതുക് കടിച്ച ചൊറിച്ചിൽ പോലുള്ള ചൊറിച്ചിൽ, നാക്കിൽ വീണ്ടും പച്ചക്കളറിലുള്ള വേദനയോട് കൂടിയ പുണ്ണ്. സാധാരണ എല്ലാവരും വരും പോലെ ഇതൊക്കെ മാറി മാറി അവളിൽ വന്നുപോയിക്കൊണ്ടേയിരുന്നു. 2019 സെപ്റ്റംബറിൽ 9 പ്രസവാവധി കഴിഞ്ഞ് അവൾ തന്റെ പ്രൊജക്ടിലേക്ക് തിരിഞ്ഞു. ഇന്ത്യൻ നേവിയുടെ ഒരു പ്രൊജക്ടായിരുന്നു കിട്ടിയത്. രാഷ്ട്രപതി ഭവനായിരുന്നു ലൊക്കേഷൻ. കുടുംബത്തോടൊപ്പം ഗുരുഗ്രാമിൽ തന്നെ തിരിച്ചെത്തിയിരുന്നത് കൊണ്ട് പോയി വരാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്നും 45 യാത്ര. അവൾ വല്ലാതെ ക്ഷീണിതയായി. കുറേനാൾ ജോലി ചെയ്യാതിരുന്നത് കൊണ്ടാവും ക്ഷീണമെന്ന് അമ്മയുടെ ആശ്വാസവാക്ക്. നല്ല ഊർജ്ജസ്വലയും സ്മാർട്ടുമായ അവൾക്ക് മനസ്സിനൊപ്പം ശരീരം കൂടെ പോരാത്തതുപോലത്തെ ഫീലിംഗ്. വിശപ്പ് കെടുന്നു, ശരീരം തളരുന്നു. ഓഫീസ് മുറിയിലെ AC തണുപ്പിൽ പതിവില്ലാതെ അവൾ തണുത്തു വിറങ്ങിലിച്ചു. പല്ലുകൾ കൂട്ടിയിടിച്ചു. വേദനയോടെ മോണവിങ്ങി. കൂട്ടത്തിൽ ഒരു പനിക്കൂടി കൂട്ടിനെത്തി. മോൻ കൂടെയുള്ളത് കൊണ്ട് പാൽ കുടിക്കുന്നത് കൊണ്ടും അവന് കുഴപ്പമുണ്ടാകരുതല്ലോ എന്ന ചിന്തയിൽ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി മരുന്ന് വാങ്ങി. 3 കഴിച്ചിട്ട് കുറവില്ലയിൽ രക്തപരിശോധന നടത്താമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. 3 കഴിഞ്ഞു, പനിക്ക് കുറവൊന്നും കണ്ടില്ല. ആ ക്ലിനിക്കിൽ തന്നെ രക്തം പരിശോധനയ്ക്ക് കൊടുത്തു. ഡെങ്കി, ടൈഫോയിഡ്, മലേറിയ തുടങ്ങിയ ടെസ്റ്റുകളും, കൂട്ടത്തിൽ CBC. ഇതിനിടയിൽ തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ 50 പിറന്നാൾ എത്തി. എല്ലാത്തിനും മുന്നിൽ നിന്ന് ആഘോഷത്തിന് കൊഴുപ്പേകുന്ന അവൾക്ക് ഒന്നിനും ഉത്സാഹം തോന്നിയില്ല. മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരം എത്തുന്നില്ല. പിറ്റേ ദിവസം ഇമെയിലിൽ ബ്ലഡ് റിസൾട്ട് എത്തി. എല്ലാം നെഗറ്റീവ് ആണ്. എന്നാൽ CBC ഹീമോഗ്ലോബിന്റെ അളവ് 4.5, പ്ലേറ്റ്ലെറ്റ് 30,000. ഡോക്ടർ അവളെ വിളിച്ചു, ആരെങ്കിലും ക്ലിനിക്കിൽ ഉടൻ വരണം, അൽക്ക വേണ്ട. അമ്മ പോയി ഡോക്ടറുമായി സംസാരിച്ചു. എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തതിനു ശേഷം എത്രയും വേഗം ബ്ലഡ് റിലേറ്റഡ് ആയ ഒരു ഡോക്ടറെ കാണണമെന്ന് നിർദ്ദേശിച്ചു വിട്ടു. തന്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണെന്ന് ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ അമ്മയുടെ മനസ്സ് ആകെ തകർന്നു പോയി. ക്ലിനിക്കിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ തനിക്കറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് അമ്മ കേണു. ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വീട്ടിലേക്ക് പാഞ്ഞെത്തി. എത്രയും വേഗം ഫോർട്ടിസ് ഹോസ്പിറ്റൽ കൊണ്ടുപോകാനായി എല്ലാം റെഡിയാക്കി. അൽക്ക മാത്രം കൂളായി മോനെയും കളിപ്പിച്ചിരുന്നു. ഒരു പനി വന്നതിന് ഇത്ര ടെൻഷൻ എന്തിനെന്ന് അവളുടെ ചോദ്യം അവിടെ കൂടിയവരുടെ തേങ്ങലിൽ മുങ്ങിപ്പോയി. CBC റിസൾട്ടിൽ ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് സംശയം. കാരണം ഹീമോഗ്ലോബിൻ 4.5 ഉള്ള ഒരാൾക്ക് ഇത്ര ആക്റ്റീവ് ആയിട്ടിരിക്കാൻ കഴിയില്ല. വീണ്ടും ചെക്ക് ചെയ്തു. റിസൾട്ടിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു, ഒന്നുകിൽ വൈറ്റമിൻ B12 കുറവ് അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ. വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാനേ സാധ്യതയുള്ളൂ എന്ന ചിന്തയിൽ അവൾ കൂളായിരുന്നു. അതിൽ തന്നെ ബോൺമാരോയ്ക്കും ഡോക്ടർ നിർദ്ദേശിച്ചു.
ബോൺമാരോ ടെസ്റ്റ്. അതിന്റെ ഓർമ്മ പോലും അവളെ ഇപ്പോഴും ഭയപ്പെടുത്തും. അത്രയ്ക്ക് അസഹനീയമായ വേദന. കാലുകൾ തളർന്നു പോകും പോലെ ഇത് വിശദീകരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ നനവ് എന്റെ നെഞ്ചിനെ ചുട്ടുപൊള്ളിച്ചു. ടെസ്റ്റ് റിസൾട്ട് എത്തി. ആക്യൂട്ട് മൈലോയ്ഡ് ലുക്യൂമിയ M2. അവൾ വാവിട്ട് കരഞ്ഞു. ഈശ്വരനെ ചീത്ത വിളിച്ചു. അച്ഛനും അമ്മയും അനിയത്തിയും ബന്ധുക്കളുമെല്ലാം ആകെ തകർന്നു പോയി. ഭർത്താവ് മനോജ് ധൈര്യം കൈവിടാതെ അവളെ ആശ്വസിപ്പിച്ച് കൂടെ നിന്നു. കുഞ്ഞു വിവാൻ മാത്രം കഥ ഒന്നും അറിയാതെ അമ്മയുടെ മാറോട് ചേർന്ന് പറ്റിപ്പിടിച്ചു കിടന്നു. ഒട്ടും വൈകാതെ തന്നെ ബ്ലഡും പ്ലേറ്റ്ലെറ്റും കയറ്റി. എന്നിട്ടും ഹീമോഗ്ലോബിന്റെ അളവിൽ കാര്യമായ വ്യത്യാസം കണ്ടില്ല. കീമോതെറാപ്പിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ മോനെ നോക്കാനുള്ള സൗകര്യാർത്ഥം ബാക്കിയുള്ള ചികിത്സകൾ നാട്ടിൽ ചെയ്യാമെന്ന തീരുമാനത്തിൽ അന്നു തന്നെ അവിടുന്ന് എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സുമായി വിമാനം കയറി. എറണാകുളം ലേക് ഷോറിൽ ഡോക്ടർ ഗംഗാധരന്റെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ 10 കീമോ. ആദ്യ കീമോയിൽ തന്നെ വായിലെ തൊലി പോയി. മോണയിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എഴുന്നേൽക്കാൻ വയ്യ. ഹീമോഗ്ലോബിന്റെ 4.5 ജോലിക്ക് പോവുകയും കുട്ടിയെ നോക്കുകയും യാത്ര ചെയ്യുകയും ചെയ്ത മിടുകി കുട്ടി ആശുപത്രിക്കിടക്കയിൽ ജീവശവം പോലെ കിടന്നു. സാധാരണ ക്യാൻസർ രോഗികളുടെ പോലെ കീമോ കഴിഞ്ഞാലും വീട്ടിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. 21 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കഴിയണം. അതിശക്തമായ റേഡിയോ ആക്റ്റീവ് മെഡിസിനുകൾ അവളുടെ ശരീരത്തെ തളർത്തി. വയർ അസഹനീയമായ വേദനയാൽ പൊളിഞ്ഞു. ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് കീമോയുടെ സൈഡ് എഫക്ട് കുറച്ചു കൊണ്ടുവരാൻ ഡോക്ടർമാർക്ക് ഇണഞ്ഞു പരിശ്രമിച്ചു. 10 കീമോ കഴിഞ്ഞപ്പോഴേക്കും ഹീമോഗ്ലോബിൻ പ്ലേറ്റ്ലെറ്റ് WC എല്ലാം വീണ്ടും താണുപോയി. എന്നിട്ടും അവൾ തന്റെ മാന്ത്രിക വിരലുകൊണ്ട് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഗംഗാധരൻ ഡോക്ടർ അവളുടെ കിടക്കയിൽ വന്നിരുന്ന് കൈപിടിച്ചു പറഞ്ഞു, മോളെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ICU വരെ ഒന്ന് പോയി വരാം, എല്ലാം ശരിയാവും. തന്റെ ജീവൻ തുലാസിലാടുമ്പോൾ എത്ര കൂളായിട്ടാണ് ഡോക്ടർ ആ പ്രശ്നത്തെ തനിക്ക് മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇന്നും ഡോക്ടറോട് അവൾക്ക് ഏറെ ഇഷ്ടം. അങ്ങനെ നേരെ ICU യൂറിൻ പോകാൻ ട്യൂബ് ഇട്ടു, മോഷൻ പോകാൻ ഡയപ്പറും കെട്ടിച്ചു. ഭക്ഷണമില്ല, വെള്ളവുമില്ല, ഫ്ലൂയിഡ് മാത്രം. പല പ്രാവശ്യവും രക്തവും പ്ലേറ്റ്ലെറ്റും കയറ്റി. കൗണ്ട് കൂടുന്നില്ല. WC, പ്ലേറ്റ്ലെറ്റ്, ഹീമോഗ്ലോബിൻ എല്ലാം താന്നുപൊക്കൊണ്ടിരിക്കുന്നു. ശ്വാസമെടുക്കാൻ അവൾ നന്നേ പാടുപെട്ടു. ഓക്സിജൻ മാസ്കിലൂടെ പോലും ശ്വസിക്കാനുള്ള ശേഷി അവളുടെ ലങ്സിനുണ്ടായിരുന്നില്ല. നേരെ വെന്റിലേറ്ററിലേക്ക്. ബോധം മറഞ്ഞു. എപ്പോഴോ ബോധാവസ്ഥയുടെ നേരിയ വട്ടത്തിലേക്ക് കണ്ണുകൾ പാതി തുറന്നപ്പോൾ മൂക്കിലും വായിലും വയറ്റിലും എല്ലാം തന്റെ ജീവിതം പോലെ ട്യൂബുകൾ തൂങ്ങിയാടുന്നു. ചെയ്യാത്ത കുറ്റത്തിന് കുരിശി തറയ്ക്കപ്പെട്ട ഈശോയെ പോലെ കൈകളും കാലുകളും കട്ടിലിൽ ബന്ധിച്ചിരിക്കുന്നു. 3 ദിവസം ഒന്നും പറയാനാവില്ലെന്ന് ഡോക്ടറുടെ വിധിവാചകം. കൈ മെല്ലെയൊന്നനക്കി നനവാർന്ന കണ്ണുകളിലൂടെ അടുത്തു നിന്ന നേഴ്സിനോട് അവൾ കീണു. ഈ ബന്ധനത്തിൽ നിന്ന് തന്നെ ഒന്ന് മോചിപ്പിക്കാൻ അവളോട് കരുണ തോന്നി. അവർ കിട്ടുകൾ തൽക്കാലത്തേക്ക് അഴിച്ചുകൊടുത്തു. അവളുടെ ചുണ്ടുകൾ വരണ്ടുണങ്ങി. ഈശോ കുരിശിൽ കിടന്ന കേണത്തെ പോലെ അവളും കീണു. വെള്ളം വെള്ളം. 10 ദിവസത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഭക്ഷണവും വെള്ളവും നിഷിദ്ധമായിരുന്നു. കുറെ ദിവസങ്ങളായി അവൾ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം കണ്ട് കരളലവ് തോന്നിയ നേഴ്സുമാർ പഞ്ഞി വെള്ളത്തിൽ മുക്കി ചുണ്ടുകൾ നനച്ചുകൊടുത്തു. അതിനിടയിൽ വീണ്ടും പരീക്ഷണം. ശരീരോഷ്മാവ് 104 ഡിഗ്രിയിലെത്തി. BP താണു. ഹെർട്ട് പമ്പിംഗ് കുറഞ്ഞു. WC 100 കൂപ്പുകുത്തി. പ്ലേറ്റ്ലെറ്റും ഹീമോഗ്ലോബിനും താന്നു തന്നെ കിടന്നു. പല പ്രാവശ്യവും രക്തവും പ്ലേറ്റ്ലെറ്റും കയറ്റി. എന്നിട്ടും പനി കൂടി നിന്നതിനാൽ കൗണ്ട് കൂടിയില്ല. ഒരേ കിടപ്പ് കിടന്ന് ശരീരമെല്ലാം ചുമന്നു തുടങ്ങി. പിന്നെ എയർബെഡിലായി കിടപ്പ്. ജീവിതത്തിനും മരണത്തിനുമിടയിലെപ്പോഴോ അവൾ മരണത്തെ മുഖാമുഖം കണ്ടു. ബോധം വീണ ചെറിയ ഇടവേളകളിൽ അച്ഛനും അമ്മയും മനോജും വിവാനും എല്ലാം കാഴ്ചകളിലൂടെ മിന്നി മറിഞ്ഞു. ഒപ്പം ഗംഗാധരൻ ഡോക്ടറും. കുഞ്ഞു വിവാന്റെ മുഖം അവളുടെ നെഞ്ചിനെ കൊളുത്തി വലിച്ചു. അവനൊരു ഊർജമായി അവളിൽ കത്തിജ്വലിച്ചു. ആരും അവൾക്ക് മുന്നിൽ കരഞ്ഞില്ല. എല്ലാത്തിനെയും തരണം ചെയ്ത് തങ്ങളുടെ അയൽക്കുട്ടി തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം പ്രാർത്ഥനയിലൂടെ അവർ നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. വിവാന്റെ കൂടെ കളിക്കുന്നതും അവന്റെ കൈപിടിച്ച് തൊടിയിലൂടെ നടക്കുന്നതും സ്വപ്നം കണ്ട അവൾ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. അല്ല, 2nd ജന്മത്തിലേക്ക്. 15 ദിവസത്തെ ICU വാസവും 9 ദിവസത്തെ വെന്റിലേറ്റർ വാസവും കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റപ്പെട്ടത് ഒരു അസ്ഥിപഞ്ജരമായിരുന്നു. മുടി കൊഴിഞ്ഞ് കറുത്ത മെലിഞ്ഞ 30-35 കിലോ ഭാരമുള്ള ചലനമറ്റ ഒരു ശരീരം. ചിത്രങ്ങൾ വരച്ചുകൂട്ടുന്ന തന്റെ പ്രിയപ്പെട്ട വിരലുകൾ മാത്രം ചലിക്കുന്നുണ്ട്. ശിഷ്ട ജീവിതത്തിന് കരുത്തേകാൻ ഈശ്വരൻ ബാക്കി വെച്ച പ്രതീക്ഷയുടെ നാമ്പ്. ആരും തിരിച്ചറിയാത്ത രൂപമായി അവൾ മാറിയെങ്കിലും ജീവൻ തിരിച്ചുകിട്ടിയ സന്തോഷത്തിലായിരുന്നു അവരുടെയും മനോജിന്റെയും വീട്ടുകാർ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരിച്ചുകിട്ടിയ സന്തോഷത്തിൽ ഹൃദയം നിറയെ സ്നേഹവും വാക്കുകളിൽ ധൈര്യവും നിറച്ച് മനോജ് അവൾക്കരികിലിരുന്നു. ഏതൊരു ഭാര്യയും കൊതിക്കുന്ന സാമീപ്യം. ഡോക്ടർ മരുന്നിനേക്കാൾ വലിയ സിദ്ധ ഔഷധം. കുഞ്ഞു വിവാന്റെ അമ്മയെന്ന വിളി കീമോയുടെ മരുന്നിനേക്കാൾ ഇരട്ടി ശക്തിയോടെ അവളുടെ സിരകളിലൂടെ പാഞ്ഞു. അതിന്റെ ഉണർവിൽ ഇനി തനിക്ക് നടക്കാനാവുമോ എന്ന ചോദ്യം അവൾ വിഴുങ്ങി. അച്ഛനും അമ്മയും അനുജത്തിയും മനോജിന്റെ കുടുംബങ്ങളും എന്തിനും ഏതിനും തയ്യാറായി കൂടെ നിന്നു. അവൾ കരഞ്ഞില്ല. ചലിക്കുന്ന വിരലുകളിലൂടെ പഴയ ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു. മോഷനും യൂറിനും എല്ലാം ബെഡ് പാനിലായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അമ്മ അവളുടെ ഫോൺ കൊണ്ട് കൊടുത്തു. അതൊന്ന് കയ്യിൽ പിടിക്കാൻ പോലും അവൾക്ക് ശേഷിയുണ്ടായില്ല. എന്തിന് ഒരു സ്പൂൺ പോലും ഭാരമുള്ളതായി തോന്നി. അമ്മയുടെ സഹായത്തോടെ ഫോൺ തുറന്നു. താനിനി ബെഡ് പാനലിൽ യൂറിനും മോഷനും പാസ് ചെയ്യില്ലെന്ന് അവൾ തീരുമാനിച്ചു. അവളെ എടുത്തുകൊണ്ടുപോയി ടോയ്ലറ്റിൽ
ജീവിതത്തിലിരുത്താൻ നിർദ്ദേശിച്ചു. പഴയ അൽക്കയായി തിരിച്ചു വരാനുള്ള ഉറച്ച തീരുമാനത്തിന്റെ ആദ്യത്തെ പടിയായിരുന്നു അത്. ഒരു ബുക്കും പേനയും അവൾ ആവശ്യപ്പെട്ടു. ചെറുതായി അനങ്ങുന്ന വിരലുകൾക്കിടയിൽ അമ്മ പേന വെച്ചു നൽകി. എന്നാൽ അതൊന്നു പിടിക്കാൻ വിരലിന്റെ മസിലുകൾ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നിരാശപ്പെട്ടില്ല, വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. അങ്ങനെ ബുക്കിൽ പതുക്കെ ലൈനുകൾ വരച്ചു തുടങ്ങി. ആ വര പഴയ ചിത്രകാരിലേക്കുള്ള യാത്രയായിരുന്നു. വിരലുകളിലെ മസിലുകൾക്ക് ജീവൻ വെച്ചു തുടങ്ങി. ടോയ്ലറ്റിലേക്ക് എടുത്തുകൊണ്ടുപോയത് പിന്നെ വീൽചെയറിലേക്കും വാക്കിംഗ് സ്റ്റിക്കിലേക്കും പുരോഗമിച്ചു. പതുക്കെ പതുക്കെ അവൾ പുതുജീവിതത്തിലേക്ക് പിച്ചവിച്ചു തുടങ്ങി. അതിനിടയിൽ വയറ്റിലെ വേദന അസഹനീയമായി. ബയോപ്സി ഉൾപ്പെടെ പല ടെസ്റ്റുകളും ചെയ്തു. ഒന്നിലും കുഴപ്പമുണ്ടായില്ല. വേദന കൂടിക്കൊണ്ടിരുന്നു. കേളനോസ്കോപ്പി ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. അതോടെ വയറിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറി. പല സൈക്കിൾ കീമോകൾ തുടർന്നുകൊണ്ടിരുന്നു. ഒപ്പം രക്തവും പ്ലേറ്റ്ലെറ്റും മാറി മാറി കയറ്റി. ഛർദ്ദിൽ, ലൂസ് മോഷൻ, ഗുഹ്യഭാഗങ്ങളിലുണ്ടായ കുരുക്കൾ നൽകിയ അസഹനീയമായ വേദന എല്ലാത്തിനെയും അവൾ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ആത്മധൈര്യം കൊണ്ടും തരണം ചെയ്തു. ആശുപത്രി കിടക്കയിൽ കിടന്ന് അവൾ ചിത്രങ്ങൾ ഒന്നൊന്നായി വരച്ചു കൂട്ടി. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും ഊർജം സ്വീകരിച്ച ഇൻസ്റ്റാഗ്രാമിൽ ക്യാൻസർ ബോധവൽക്കരണ പോസ്റ്റുകൾ എഴുതി തുടങ്ങി. ലിറ്റിൽ ലൈഫ് വി ഹാവ്, ക്യാൻസർ തനിക്ക് വരില്ല എന്ന ചിന്ത മാറ്റി അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ശരീരം കാണിക്കുന്ന ചെറിയ അടയാളങ്ങൾ പോലും നിസ്സാരതയോടെ തള്ളിക്കളയരുതെന്ന് അവൾ ഇതിലൂടെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ആശുപത്രി കിടക്കയിൽ തന്റെ പ്രിയ സുഹൃത്തിന്റെ ഉപദേശപ്രകാരം അവൾ സമ്മാനിച്ച വുഡൻ കോസ്റ്ററിൽ കാർട്ടൂൺ കാരിക്കേച്ചറുകൾ വരയ്ക്കാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ അതിനായി ഒരു പേജും തുറന്നു, അൽക്ക ഡൂഡിൽ കോർണർ. ഇതിലൂടെ കുറെ ഓർഡറുകൾ ലഭിച്ചു. അങ്ങനെ പുതിയ ഒരു വരുമാന മാർഗം കൂടി തുറന്നു കിട്ടി. ആറു സൈക്കിളിലായി 44 കീമോ കഴിഞ്ഞു. അൽക്ക ക്യാൻസർ ഫ്രീ ആയി. അവളുടെ മുഖത്ത് വശ്യമായ ആ പഴയ പുഞ്ചിരി മടങ്ങിയെത്തി. 2019 സെപ്റ്റംബറിൽ തുടങ്ങിയ ആശുപത്രിവാസം 2020 ഏപ്രിലോടെ ശുഭകരമായി പര്യവസാനിച്ചു. ഇനി 3 മാസം കൂടുമ്പോഴുള്ള ചെക്കപ്പ് മാത്രം. സാത്താന്റെ പരീക്ഷണങ്ങളെ ധീരമായി നേരിട്ട് പൊരുതി നേടിയ പർദീസയിലേക്ക് മനോജിന്റെയും വിവാന്റെയും കൂടെ കൈപിടിച്ച് കുടുംബാംഗങ്ങളുടെ അകമ്പടിയോടെ അവൾ തിരികെ നടന്നു. ഈശ്വരൻ അവളെ നോക്കിച്ചിരിച്ചു. ആ യാത്രയിൽ അവൾ നന്ദിയോടെ ഓർത്തെടുത്ത ചില മുഖങ്ങളുണ്ട്. തന്നെ മകളെ പോലെ സ്നേഹിച്ച് പരിചരിച്ച, ഒരു പുനർജന്മം നൽകിയ തന്റെ പ്രിയപ്പെട്ട ഗംഗാധരൻ ഡോക്ടർ, ഡോക്ടർക്കൊപ്പം ഈശ്വര സാന്നിധ്യമായി കൂടെ നിന്ന ഡോക്ടർ അനുപമ, ഡോക്ടർ ഫവാസ്, ഡോക്ടർ സുനീഷ്, ഡോക്ടർ ശിവല്ലി. ആരും അറിയിക്കുന്ന തന്റെ മലമൂത്ര വിസർജ്യങ്ങൾ അറുപ്പും വെറുപ്പും കൂടാതെ എടുത്തുമാറ്റി വൃത്തിയാക്കി മരുന്നിനൊപ്പം സ്നേഹവും നൽകിക്കൊണ്ടിരുന്ന മാലാഖമാരായ നഴ്സുമാർ, തന്റെ ജീവൻ നിലനിർത്താൻ രക്തം നൽകിക്കൊണ്ടിരുന്ന നല്ലവരായ കുറെ മനുഷ്യർ, ജാതി മതഭേദമന്യേ തനിക്കായി ഉയർന്ന പ്രാർത്ഥനാ മന്ദിരങ്ങളിലൂടെ തന്നിലെ ആത്മവിശ്വാസത്തെയും മനോധൈര്യത്തെയും വാനോളമുയർത്തിയ നല്ലവരായ നാട്ടുകാർ, കുടുംബസുഹൃത്തുക്കൾ, ആത്മമിത്രങ്ങൾ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ലേക്ഷോറിലെ നഴ്സുമാരെ പോലെ, ഗംഗാധരൻ ഡോക്ടറെ പോലെ അർപ്പണ മനോഭാവവും നിസ്വാർത്ഥ സേവന സന്നദ്ധമുള്ള മെഡിക്കൽ പ്രൊഫഷണലായി മറ്റുള്ളവരെ സേവിക്കണമെന്ന ആഗ്രഹം ഒരു നിവേദനമായി അൽക്ക ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞു. വീട്ടിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ തനിക്കേറെ പ്രിയപ്പെട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പഴയ കുപ്പായം എടുത്തണിഞ്ഞു. ജോലിയുടെ പ്രഷർ ഒരു സൈഡിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. മരണത്തെ ജയിച്ചെത്തിയവളെ തോൽപ്പിക്കാനാവില്ലല്ലോ. കുടുംബം, ആരോഗ്യം, ജോലി, വര എല്ലാം അവൾ ഒരു ക്യാൻവാസിൽ മനോഹരമായി ചാരിച്ചെടുക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇന്നവൾക്ക് അമൂല്യമാണ്. ഒരു പൂവ് വിരിയുന്നത് പോലും നോക്കി നിന്ന് മതിയാവളം ആസ്വദിക്കും. നിന്റെ മുടിയോ നിന്റെ രൂപമോ അല്ല, നിന്റെ മനസ്സാണ് പ്രധാനം. നിനക്ക് മുന്നിലെത്തുന്ന പ്രശ്നങ്ങളെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നിന്റെ വിജയം. ഇന്നലകളിൽ നിന്ന് പാഠം പഠിച്ച് നാളുകളെക്കുറിച്ച് ആകുലപ്പെടാതെ വീണ് കിട്ടുന്ന ഈ നിമിഷങ്ങളെ ആവോളം നുകരുക. ഇൻസ്റ്റാഗ്രാമിൽ അൽക്ക കൂറിയിട്ട ഈ വാക്കുകൾ മതി നമുക്ക് ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങാൻ. കടും നിറങ്ങളെ പ്രണയിച്ച അൽക്ക എന്ന സുന്ദരിക്കുട്ടി തന്റെ ക്യാൻവാസിൽ പകർത്തിയതിലേറെയും അസ്തമ സൂര്യന്റെ നിറഭേദങ്ങളായിരുന്നു. എന്നാൽ ഇന്നവൾ ക്യാൻവാസ് ഉദയസൂര്യനിലേക്ക് തിരിച്ചുവെച്ചിരിക്കുന്നു. ഇനി അൽക്കയെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല, മരണത്തിന് പോലും. അനുഭവങ്ങളുടെ തീച്ചുളയിൽ അടിച്ചും പരത്തിയും മൂർച്ച കൂട്ടി എടുത്തിരിക്കുകയാണ് ഈശ്വരൻ അവളെ. വേദനകളും രോഗങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് ഇവളുടെ അതിജീവന കഥ പ്രചോദനമാകാതിരിക്കില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.